ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്ദ്രിത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സുൽത്താൻ ബത്തേരിയിലാണ്, വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലാണ് നമ്മൾ വളരെ മനോഹരമായ യാത്ര പോവാൻ വേണ്ടി തുടങ്ങുകയാണ്. സ്ഥലത്തിന്റെ പേര് പറയൂ. മസനഗുഡി, മസനഗുഡിയിലേക്കാണ് യാത്ര. ആ പറ, ബത്തേരിന്റെ ഗുഡലൂര് വഴി മസനഗുഡി മൊയാർ വളരെ കാഴ്ചയിൽ അതിഗംഭീരമായിട്ടുള്ള. ഓക്കെ, അപ്പൊ നമുക്ക് നേരിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ അനുഭവിച്ചറിയാം. ഓക്കെ, സീ യു. അതിരാവിലെ തന്നെ മസനഗുഡിയിലേക്ക് യാത്ര തിരിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞങ്ങൾ തലേനാൾ കിടന്നത്. പക്ഷേ ആ വിചാരിച്ച പോലെ തന്നെ പോകാൻ വേണ്ടി പറ്റിയിട്ടില്ല, കുറച്ച് ലേറ്റായി. പുതിയൊരാള് നേരത്തെ കാണാത്ത ആളാണ് മിസ്റ്റർ ദുർഗേഷ്. ആക്ച്വലി ഗൈസ്, ഇത് ഈ കന്നഡ, ഈ സജേഷ് കൈപ്പുറത്ത് വെച്ച കന്നഡ ഇവന്റേതല്ല, ഇത് റേബാന്റെ കന്നഡ നമ്മുടെ മിസ്റ്റർ സുമേഷ് എം പി വാങ്ങിച്ചതാണ്. പക്ഷെ ഞാൻ രാവിലെ തന്നെ അത് വാങ്ങിച്ചിട്ട് കൈയടക്കി വെച്ചിരിക്കുകയാണ്. ഇത് തോന്നിയാസം നല്ല ഇതിന് പറയാ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ നമ്മുടെ മസനഗുഡി അല്ലെങ്കിൽ ഗുഡല്ലൂർ യാത്ര എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഡെസ്റ്റിനേഷൻ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് പോകേണ്ടതല്ല. നമ്മളിപ്പോഴ് ഗൂഡല്ലൂര് വഴി മസനഗുഡിയിലേക്ക് പോവുകയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ഫ്രീ സോണാണ്. ബാക്കി കാര്യങ്ങൾ നമ്മുടെ ഫ്രണ്ട് പറയും. നമ്മൾ പോകുന്നത് മസനഗുഡിയാണ്, ഗൂഡല്ലൂര് വഴി മസനഗുഡി. തമ്പത്തിരി ഒരു ഒന്നര മണിക്കൂർ യാത്ര, അത്രയും പറയാൻ പറ്റും. അപ്പൊ ഈ ഏരിയയിൽ നമുക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മുടെ കയ്യിലുണ്ടാവും. പക്ഷെ 5 ലിറ്റർ ക്യാൻ ആണെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ചെക്കിംഗ് ആണ് ഇവിടെ നമ്മുടെ അവരുടെ സംസാരിക്കുന്നത്. കംപ്ലീറ്റ് വാഹനം ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ വിട്ടത്. നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലാന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് അവർ പെട്ടെന്ന് വിട്ടത്. നമ്മൾ ഗൂഡല്ലൂര് ഇറങ്ങിയിട്ട് ചെറിയൊരു ചായക്കട കണ്ട്, അവിടെ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി നിർത്തിയതാണിപ്പോൾ. നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് രാവിലെ തന്നെ ആയതുകൊണ്ട്. പിന്നെ നല്ലൊരു സീനറി ഉള്ള സ്ഥലമാണിത്. പിന്നെ ആകാശത്തിൻ്റെ ഒക്കെ നല്ല നീലനിറത്തിലുള്ള കളർ കാണാൻ നല്ല രസമാണ്. ചായക്കട ലക്ഷ്യമാക്കിയിട്ടാണ് ഞങ്ങൾ പോകുന്നുള്ളത്. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ ചായ കുടിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ചായ ഇല്ലാതെ തീരെ പറ്റില്ലല്ലോ. നല്ല ചൂട് പൊടിച്ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഗൂഡല്ലൂർ മസനഗുഡി യാത്ര, അതായത് തേയിലത്തോട്ടങ്ങൾ വരും ഇതിനിടയ്ക്ക്, അതുപോലെ തന്നെ നല്ല ഉഗ്രൻ ഫോറസ്റ്റുകൾ വരും, എല്ലാം മിക്സായ ഒരു അനുഭവമായിരിക്കും നമുക്ക് കിട്ടുക. സൂപ്പർ. പിന്നെ നമ്മളുടെ ഓരോ യാത്രയിലും നമ്മൾക്ക് ചില ലക്കുകളാണ്, അതായത് ഫോറസ്റ്റിലാണെങ്കിലും മൃഗങ്ങളെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാണാം, നല്ല കാഴ്ചകൾ നമുക്ക് എന്തായാലും കാണാൻ പറ്റുന്ന ഉറപ്പുണ്ട്. പക്ഷെ മൃഗങ്ങളെ നമുക്ക് അത്ര ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഏറ്റവും മനോഹരമായൊരു സ്ഥലത്താണ് നമ്മൾ നിർത്തിയത്. നമ്മുടെ ദുർഗേഷ് നല്ല കയ്യൊക്കെ വീശി ആസ്വദിക്കുകയാണ്. അടിപൊളി തേയിലത്തോട്ടാണ്, ഫോട്ടോ സെഷന് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ നമ്മളിവിടെ നിർത്തി കുറേ നേരം ആസ്വദിച്ചിട്ടാണ് പോയത്. ഇതിനിടയിൽ ഞാൻ ഈ തേയിലത്തോട്ടത്തിൻ്റെ അതിൻ്റെ തേയിലയുടെ അടിയിലേക്ക് വീണ് പോയിട്ടോ. ആ ചെടിയുടെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് കാല് വഴുതിയിട്ട് കാലൊക്കെ നല്ല ചെറിയൊരു മുറിയൊക്കെ ചെയ്തു. അപ്പോൾ നമ്മുടെ കൈപ്രദത്ത ഫോട്ടോയ്ക്ക് കൊണ്ട് കാത്തുക്കുകയാണ്. കൂടുതൽ വിഷയങ്ങൾ നമ്മുടെ ദാസനിലൂടെ അറിയാം. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബത്തേരിയിൽ നിന്ന് ഗുഡല്ലൂര് പോകുന്ന വഴിക്ക് ബ്രയർ ടീ ഫാക്ടറിയുടെ ഒരു ഔട്ട്ലെറ്റിന്റെ ഒരു ഏരിയ ആണ്. ഏകദേശം അവിടുന്ന് ഒരു 25 കിലോമീറ്റർ ബത്തേരിയിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു 25 കിലോമീറ്റർ. ഈ സ്പോട്ടിന്റെ പ്രത്യേകത, ഇത് ഈ വഴിയിൽ നമുക്ക് 360 ഡിഗ്രിയിൽ എല്ലായിടത്തും നോക്കുമ്പോൾ തേയിലത്തോട്ടം കാണാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലമാണ് ഈ പറയുന്നത് ബ്രയർ ടീ ഫാക്ടറിയുടെ ഈ ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ ഇവിടെ മാത്രം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫോട്ടോസും എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റും. ഒരുപാട് സംഭവം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് കഴിഞ്ഞാൽ വേറൊരു വ്യൂ പോയിന്റ് കിട്ടില്ല. അപ്പോൾ ഇത് നോക്കി ഇവിടെ വരുന്ന ആൾക്കാർ ഇവിടെ ഈ ഒരു ബ്രയർ ഫാക്ടറി ഔട്ട്ലെറ്റ് നോക്കിയിട്ട് വരിക. പിന്നെ നമുക്ക് ഇത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഡല്ലൂര് വഴി ഉള്ള ഇങ്ങനെ യാത്രയാണ്, കാട്ടിലൂടെ ഒരു യാത്രയാണത്.
പ്രത്യേകിച്ച് ഒരു ഡെസ്റ്റിനേഷൻ പറയാൻ നമുക്ക് പറ്റില്ല ഇതിനകത്ത്. അതായത് ഓരോ ഓരോ സ്ഥലവും ഓരോ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് നമ്മൾ തന്നെ കരുതി ആസ്വദിക്കണം, അത്ര തന്നെയാണ്. ആ ഈ സുൽത്താൻ ബത്തേരി ടു മസനഗുഡി റൂട്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഒരു പ്രത്യേകിച്ച് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പറയാനില്ല. നമ്മൾ മസനഗുഡി എത്തിക്കഴിഞ്ഞാൽ പോകുന്ന ഒരാദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഭക്ഷണം നമ്മൾ ഉച്ചഭക്ഷണം മസനഗുഡിയിൽ നമുക്ക് ഒരിക്കലും കിട്ടില്ല. പൊതുവേ തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേകത അറിയാമല്ലോ, ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ അല്പം പറയലാണ്. അപ്പോൾ നല്ല ഹോട്ടലൊന്നും നമുക്ക് മസനഗുഡിയിൽ ഇല്ല. ഭക്ഷണം ഉച്ചഭക്ഷണം ആണെങ്കിൽ എവിടുന്നെങ്കിലും കൂടുതൽ എവിടുന്ന് വാങ്ങിച്ച് കയ്യിൽ കരുതിയിട്ട് വേണം നമ്മൾ കൊണ്ടുപോകാൻ. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ ഈ പിന്നെ ഇവിടുത്തെ പോലീസിൻ്റെ ചെക്കിങ് സ്റ്റാർട്ടിങ്ങിൽ അത് വെറുതെ പറയുന്നതല്ല, അവര് വളരെ കർശനമായിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. അങ്ങനെ അകത്ത് കയറി ഓരോ ബാഗും തമിഴ്നാട് പോലീസിന്റെ വളരെ നല്ല പെരുമാറ്റമാണ്. നന്നായിട്ട് പിന്നെ എല്ലാം ചെക്ക് ചെയ്യും. അപ്പോൾ ഒരു തരത്തിലും പിന്നെ നമ്മൾ 1 ലിറ്റർ ബോട്ടിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി പാടില്ല. അതേപോലെ ഡ്രിങ്ക്സ് കൊണ്ടുപോകാൻ പാടില്ല. ലിക്കർ നമ്മൾ അലോഡല്ല, കാരണം അത് ഫൈൻ അടിക്കും, പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് 5 ലിറ്റർ ബോട്ടിൽസ് മാത്രം അവർ അലോ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സ്പോട്ടിൽ വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ, ഒരു വല്ലാത്ത പോസിംഗിലാണ് നമ്മുടെ സുമേഷ് ഭായ്. ഈ പോസിന്റെ പേര് എന്താണെന്ന് നമുക്കറിയില്ല. ഇതാണ് പരുന്തുംപാറ. നമ്മളത് ഗുഡലൂരിക്കുള്ള യാത്രയിൽ നമ്മളൊരു ആദിവാസി കോവിലാ മറ്റോ തോന്നുന്നു, നല്ലൊരു അമ്പലത്തിന്റെ പോലത്തെ ഒരു ചെറിയൊരു കല്ലും കൂട്ടം അങ്ങനെ കണ്ടു, അങ്ങനെ കിടന്ന് നിർത്തിയാണ്. കാടിനെ ആസ്വദിക്കാനും കാട്ട് ആൾക്കാരുടെ സ്ഥലങ്ങളൊക്കെ കാണാനൊക്കെ നല്ലൊരു രസമാണ്. അത് വേറെ തന്നെ ഒരു കുളിർമ നമുക്ക് തരും. അതുപോലെ തന്നെ ഈ സീനറി കണ്ടില്ലേ, ഈ വളവിലൂടെ കാറ് വരുന്ന കാണാൻ എന്താ രസം നോക്കിയേ. പിന്നെ നമ്മൾക്ക് ഇത് തന്നെയാണ് ഈ ഒരു യാത്രയിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് തേയിലത്തോട്ടങ്ങൾ, സീനറീസ്, നല്ല പൈൻ മരങ്ങൾ, മറ്റ് വലിയ മരങ്ങൾ, ഉഗ്രൻ ഫോറസ്റ്റ്, ഭാഗ്യത്തിന് മൃഗങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. മുൻപ് ഞാൻ ചെയ്ത ബദാമി സീരീസിനെ പോലെ അത്രയും ഒരു അത്ഭുതകരമായ സ്ഥലങ്ങളൊന്നുമല്ല ഇത്. പക്ഷെ നമ്മളിത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ കുറച്ച് കാടിനെ അറിയാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാടിനെ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ കാടിൻ്റെ സൗന്ദര്യവും അതുപോലെ തന്നെ ആ ഫീലിങ്സ് അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല റൂട്ടാണ് ഗുഡലൂർ മസനഗുഡി റൂട്ട്. നമ്മൾ ഭക്ഷണം കഴിഞ്ഞിട്ട് എടുക്കേണ്ടി വന്നു ഈ വീഡിയോ. ശരവണ ഭവൻ, അതായത് ഗുഡലൂരിലെ നല്ല ഫുഡാണ്. വേറെ ഹോട്ടൽസൊക്കെ പറയുകയാണെങ്കിൽ അത്ര നല്ല ഹോട്ടൽസ് ഒന്നും ഇല്ല. വളരെ കഷ്ടപ്പാടാണ് ഹോട്ടലിന് വേണ്ടിയിട്ട് നമ്മൾ തപ്പി നോക്കേണ്ടി വരും. അപ്പോൾ അതിൽ നമ്മൾ വളരെ മനോഹരമായിട്ട് 4 പ്ലേറ്റ് ഭക്ഷണം കഴിച്ചിട്ടിരിക്കുകയാണ്. നമ്മുടെ സുമേഷ് 10 ഇഡലി ദാസം കഴിച്ച് ഭയങ്കര വിഷമായിരുന്നു. അത് ഇതാ നമ്മളെ കൈപ്രത്തച്ഛൻ ഇത് കഴിക്കുകയാണ്. ഗുഡല്ലൂർ നഗരത്തിലൂടെ ഗുഡല്ലൂരിന്റെ കഥ നിങ്ങൾക്ക് ദാസൻ പറഞ്ഞുതരും. പിന്നീട് ഇത് മദ്രാശിയുടെ ഒരു ഭാഗമായിട്ടാണ് ഇതിന് അറിയപ്പെടുന്നത്. ഗുഡല്ലൂർ എന്ന് പറയുന്ന പേര് വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കേരള, തമിഴ്നാട്, കർണാടക ഈ മൂന്നും കൂടുന്ന ഇടം, ഈ മൂന്നും കൂടുന്ന ഇടത്തിനെയാണ് നമ്മൾ ഗുഡല്ലൂർ എന്ന് പേര് വരാനുള്ള ഒരു കാരണം. ഒരു മീറ്റിംഗ് പോയിന്റാണ്. ഇവിടുന്ന് നമുക്ക് മസനഗുഡിയിലേക്ക് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. ഇനി മുതിർമലൈ ഫോറസ്റ്റ്, ഇങ്ങനെ 1-2 ഫോറസ്റ്റ്, നമ്മുടെ ടൈഗർ റിസർവ് ക്രോസ് ചെയ്തിട്ട് വേണം നമ്മൾ മസനഗുഡിയിലേക്ക് എത്താൻ പറ്റും. മസനഗുഡിയിൽ നിന്ന് നമുക്ക് മൈസൂരിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഏറ്റവും നല്ലൊരു പോയിന്റ് പിന്നെ നമ്മളെ കേരള ടൂറിസം സംബന്ധിച്ചുള്ള ഏറ്റവും നല്ലൊരു പോയിന്റാണ് ഈ സുൽത്താൻ ബത്തേരി. പിന്നെ ബത്തേരിയിൽ നിന്ന് നമുക്ക് ഗുഡല്ലൂർ പോവാം, ഗുഡല്ലൂരിൽ നിന്ന് മൈസൂർ പോവാം, ഊട്ടി പോവാം, മുത്തങ്ങ വഴി ഗുണ്ടൽപേട്ട് പോകാം, എവിടെ പോകാൻ സാധിക്കുന്നുള്ള ഒരു വലിയ ടൂർ. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ മസനഗുഡി മുതുമലൈ ഫോറസ്റ്റ് അവിടെ ചെയ്യാം. അങ്ങനെ നമ്മൾ മുതുമലൈ ഫോറസ്റ്റിന്റെ എൻട്രിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഒരുപാട് മൃഗങ്ങളൊക്കെ നമ്മൾക്ക് ഈ യാത്രയിൽ കിട്ടുന്ന പ്രതീക്ഷയാണ്. പക്ഷേ ഒരു ചില സമയത്ത് നിർഭാഗ്യമൊന്നും നമുക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. പക്ഷേ എവിടെ പോയാലും മാനുകളാണ്, ഇഷ്ടം പോലെ മാനുകളുണ്ട്. അവസാനം മാനിന് പട്ടിയുടെ വില പോയില്ല എന്ന് പറയല്ലേ, അതുപോലെ ആയി അവസാനം. ഇത് കാണുന്നില്ല എത്ര മാൻകൂട്ടങ്ങളാണ് നോക്കിയേ, ഒരുപാടെണ്ണമുണ്ട് ഇങ്ങനെ ആടുകളൊക്കെ മെയ്യുന്ന പോലെ. പക്ഷെ കാടിൻ്റെ ഒരു വന്യതയില്ലേ, അത് ശരിക്കും നമ്മൾക്ക് ഫീൽ ചെയ്യാൻ പറ്റി കേട്ടോ. നല്ല കാട്ട് മരങ്ങളും കാട്ടു ചോലകളൊക്കെ കണ്ടിട്ടുണ്ട് യാത്രയിൽ.
ആ മനോഹരമായ ഒരു കാട്ടുചോല, ഇത് നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിട്ട്. നല്ലൊരു ആന ഇവിടെ മേഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് കുറച്ച് നേരം നിർത്തിയിട്ടാണ് നമ്മൾ പോയത്. ഈ സീനറി നല്ല രസമാണ്. പക്ഷേ ഇവിടെ ഇവിടെയെങ്കിലും വണ്ടി വെക്കാൻ വിടുന്നില്ല ഇവർ, വണ്ടി വെക്കാൻ സമ്മതിക്കുന്നില്ല. ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് അതൊരു നഷ്ടമാണ് നമ്മൾക്ക്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് ആസ്വദിക്കാൻ അത്ര ഒരു നമ്മൾ കിട്ടും തോന്നുന്നില്ല. ഇവിടെ ഇവിടേക്കും താഴോട്ട് വീഴുന്നില്ല. ക്രൊക്കഡൈലൊക്കെ ഈ ഏരിയയാണ്, ഭയങ്കര റെസ്ട്രിക്ഷനാണ് ഈ ഏരിയ ഫുള്ള്. മസനഗുഡിക്ക് അടുത്തെത്താനുള്ള സ്ഥലമാണ്. ഇതൊരു റെസ്റ്റ് പോയിന്റാണ്. ഇവിടെ ഒരുപാട് കുരങ്ങന്മാരുണ്ട്, പിന്നെ കുറേ ആൾക്കാർ റെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ. ഈ ഏരിയയൊക്കെ തന്നെയാണ് മസനഗുഡി എന്ന് പറയുന്നത്. മസനഗുഡിയാണിത്. കുട്ടിക്കുരങ്ങൻ നല്ല സർക്കസ് അഭ്യാസമാണ്. അവിടെ കുറേ ആൾക്കാർ നോക്കുന്നുണ്ട്, അത് കണ്ടിട്ട് അവൻ അഭ്യാസം കാണിക്കുകയാണ്. ഈ മസനഗുഡിയിൽ നിന്ന് വേറെ കുറേ ഫോറസ്റ്റ് പോയിന്റിലേക്ക് നമുക്ക് പോകാൻ പറ്റും. പക്ഷേ എല്ലാ സ്ഥലത്തേക്കും പ്രവേശനമില്ല. പക്ഷെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോയി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്ര മാനുകളെ കണ്ടില്ല. ഇപ്പോൾ ഒരു വലിയ മാനിനെ ഫുള്ള് മാൻകൂട്ടം കുരങ്ങൻ, ഈ രണ്ടൈറ്റത്തിനാണ് നമ്മൾ കണ്ടത്. ഈ രണ്ട് മൃഗങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. നമ്മൾ പ്രതീക്ഷിച്ച ഒരു ട്രിപ്പ് തന്നെയാണ്. അപ്പം നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്വദിക്കാൻ പറ്റി. ഈ മാനുകളെ കുറയുന്ന സമയം ഏതിനെ കണ്ടു കഴിഞ്ഞാൽ അത് മടുക്കുന്നു പറഞ്ഞില്ല. അതുപോലെ തന്നെയാണ് ഒരുപാട് മാനുകൾ വിഹരിക്കുന്ന സ്ഥലമാണ്. ഈ സ്ഥലം ഏതാ പറഞ്ഞത്? മൊയാർ എന്ന് പറഞ്ഞ സ്ഥലം. അതായത് മസനഗുഡിയിൽ നിന്ന് 10 കിലോമീറ്റർ കഴിഞ്ഞ പോകുന്ന ഒരു സ്ഥലമാണ് മൊയാർ. ഒരു പ്രത്യേക ഡെസ്റ്റിനേഷനോ അങ്ങനെയൊന്നും ഇല്ല, പക്ഷെ പോകുന്ന ഏരിയ ആണ്. മൃഗങ്ങള് കിട്ടിക്കഴിഞ്ഞ നമ്മുടെ ഭാഗ്യം. അങ്ങനെയാണ് ഈ റൂട്ട് പ്രതീക്ഷിക്കേണ്ടത്. നല്ല കാടുണ്ട്. അപ്പൊ ചെറിയ ചെറിയ മാനുകളാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. കാട്ടുപോത്ത് കാണുന്നൊക്കെ പറഞ്ഞു കണ്ടിട്ടില്ല. മാനുകളുടെ വിഹാരം കണ്ടുകൊണ്ട് നമ്മൾ മടങ്ങുകയാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഇവിടുന്ന് മൊയാറും തിരിക്കുകയാണ്. തിരിച്ചിട്ട് വീണ്ടും സുൽത്താൻ ബത്തേരിക്കുള്ള റൂട്ടാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് മൃഗങ്ങളെ കാണാമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും സന്ധിക്കുമ്പോഴേക്കും വണക്കം. ബൈ ബൈ. ഇന്ദ്രിത് മീഡിയ സൈനിങ് ഔട്ട്.